അപ്പൊ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഒരു സ്നാക്ക് റെസിപ്പിയാണ്, സോസേജ് ക്രോക്കറ്റ്. അപ്പൊ ക്രോക്കറ്റിന്റെ ഒറിജിൻ ഫ്രാൻസ് ആണ്. ക്രോക്കറ്റിന്റെ ഒരു ബേസിക് ഫോം എന്ന് പറഞ്ഞാല് ഒരു തിക് കവറിങ് ഉണ്ടാവും, അതിൽ ചിക്കനോ അല്ലെങ്കിൽ മീറ്റോ വെജിറ്റബിൾസ് ഒക്കെ ഫില്ല് ചെയ്തിട്ടുണ്ടാവും. എന്നിട്ടത് ബ്രെഡ് ക്രംസ് കൊണ്ട് കോട്ട് ചെയ്ത് ഡീപ് ഫ്രൈ ചെയ്തെടുക്കും. അപ്പൊ നമ്മൾ ഇന്ന് ഫില്ല് ചെയ്യുന്നത് സോസേജ് ആണ്. അപ്പൊ നിങ്ങൾ എല്ലാവരും പുതിയ സ്നാക്സ് ഉണ്ടാക്കി നോക്കണം. നമുക്ക് ക്രോക്കറ്റ് റെസിപ്പി കാണാം. നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഒരു സോസേജ് ക്രോക്കറ്റ് ആണ്. ആദ്യം നമുക്ക് ക്രോക്കറ്റിന് വേണ്ട ഡൗ റെഡിയാക്കി എടുക്കാം. ഒരു ചെറിയ ബൗളിലേക്ക് അര കപ്പ് ഇളം ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് ഒരു ടീസ്പൂൺ പഞ്ചസാരയും മുക്കാൽ ടീസ്പൂൺ ഈസ്റ്റും ചേർത്ത് കൊടുത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിലെ ഈസ്റ്റ് ആക്റ്റീവ് ആകുന്നതിന് വേണ്ടി 15 മിനിറ്റ് മാറ്റിവെക്കാം. ഇനി നമുക്ക് വേണ്ടത് 1/2 കപ്പ് മൈദയാണ്. ഈ മൈദയിലേക്ക് 3/4 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ച ഈസ്റ്റൊക്കെ നന്നായി ആക്റ്റീവ് ആയിട്ടുണ്ട്. ഇത് നമുക്ക് ഈ മൈദയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ആദ്യം 1 സ്പൂൺ യൂസ് ചെയ്ത് ഇത് രണ്ടും മിക്സ് ചെയ്ത് കൊടുത്ത ശേഷം കൈകൊണ്ട് നന്നായി കുഴച്ചെടുക്കാം. നീഡിങ്ങിന് ശേഷം ഈ ഡൗ ഒരു ബോൾ ഷേപ്പിലേക്ക് ആക്കിയെടുക്കണം. ഇനി ഇതിന് മുകളിലേക്ക് 1 ടീസ്പൂൺ റിഫൈൻഡ് ഓയിൽ ഒഴിച്ചു കൊടുത്ത് എല്ലായിടത്തേക്കും സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഈ മാവൊന്ന് നന്നായി പൊങ്ങി വരാൻ ഏകദേശം 2 മണിക്കൂർ എടുക്കും. അപ്പോൾ നമുക്കിതൊന്ന് 2 മണിക്കൂറോളം മൂടി വയ്ക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ട മറ്റ് ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. മീഡിയം സൈസിലുള്ള 6 ചിക്കൻ സോസേജ്. നിങ്ങൾക്ക് ഏത് സോസേജ് വേണമെങ്കിലും യൂസ് ചെയ്യാവുന്നതാണ്. 1 കപ്പ് ബ്രെഡ് ക്രംസ്, 2 ചെറിയ മുട്ട ബീറ്റ് ചെയ്തെടുത്തത്. 2 മണിക്കൂറായപ്പോഴേക്കും ഡൗ നന്നായി പൊങ്ങി വന്നിട്ടുണ്ട്. ഇത് നമുക്ക് മെല്ലെ പ്രസ് ചെയ്ത് കൊടുക്കാം. ഇനി ഈ ഡൗ കയ്യിലെടുത്തതിന് ശേഷം ഒരു സിലിണ്ടറിക്കൽ ഷേപ്പിലേക്ക് ആക്കിയെടുക്കണം. നമ്മളിന്ന് 6 ക്രോക്കറ്റാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. അതുകൊണ്ട് ഈ ഡൗ നമുക്ക് 6 ഈക്വൽ പോർഷനായി കട്ട് ചെയ്തെടുക്കാം. ഇനി ഓരോ പോർഷൻ എടുത്ത് ചെറിയ ബോളാക്കിയതിന് ശേഷം സോസേജിൻ്റെ അതേ ഷേപ്പ് സോസേജിനേക്കാളും 3 ഇരട്ടി നീളത്തിൽ ഉരുട്ടിയെടുക്കാം. ഈ നീളത്തിൽ ഉരുട്ടിയെടുത്ത ഡൗ സോസേജിന് മുകളിലൂടെ ചുറ്റിയെടുക്കണം. സോസേജിന് മുകളിലും താഴെയുമായി കുറച്ച് സ്പേസ് വിട്ടതിന് ശേഷം വേണം ചുറ്റിയെടുക്കുവാൻ. അതുപോലെ തന്നെ കുറച്ച് ചെരിച്ച് വേണം ചുറ്റിയെടുക്കേണ്ടത്. അവസാനം ഡവിൻ്റെ 2 അറ്റവും തൊട്ട് മുകളിലേക്ക് പ്രസ് ചെയ്ത് ഒട്ടിച്ചു കൊടുക്കണം. ഇല്ലെങ്കിൽ നമ്മൾ എഗ്ഗിൽ ഡിപ്പ് ചെയ്തെടുക്കുമ്പോൾ ഈ സോസേജിൽ നിന്നും ഡൗ വിട്ടുപോരും. അപ്പോൾ ഇതുപോലെ നമുക്ക് 6 എണ്ണവും ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഇതിൽ നിന്ന് ഓരോന്നെടുത്ത് എഗ്ഗിലൊന്ന് ഡിപ്പ് ചെയ്ത് കൊടുത്ത ശേഷം ബ്രെഡ് ക്രംസ് കൊണ്ട് കവർ ചെയ്തെടുക്കാം. ആറെണ്ണവും എഗ്ഗിൽ ഡിപ്പ് ചെയ്ത് ബ്രെഡ് ക്രംസ് കൊണ്ട് കവർ ചെയ്തെടുത്തിട്ടുണ്ട്. ഈ 6 എണ്ണവും 15 മിനിറ്റ് 1 തവണ കൂടി റൈസ് ചെയ്യാൻ വെക്കണം. 2 ക്രോക്കറ്റിനിടയിൽ കുറച്ച് സ്പേസ് വിട്ട് വേണം വെക്കുവാൻ, ഇല്ലെങ്കിൽ ഡൗ പൊങ്ങി വരുമ്പോൾ പരസ്പരം ഒട്ടിപ്പിടിക്കും. ഞാനിവിടെ ക്രോക്കറ്റ് ഡീപ് ഫ്രൈ ചെയ്യാനുള്ള സൺഫ്ലവർ ഓയിൽ നന്നായി ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഡബിൾ റൈസ് ചെയ്ത ഓരോ ക്രോക്കറ്റും വെച്ചു കൊടുക്കാം. ഇത് നമുക്ക് തിരിച്ചും മറിച്ചുമിട്ട് നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളറാകുന്നത് വരെ ഫ്രൈ ചെയ്തെടുക്കാം. നമ്മൾ കട്ട്ലേറ്റൊക്കെ ഫ്രൈ ചെയ്തെടുക്കുന്നത് പോലെ. സോസേജ് ക്രോക്കറ്റിൻ്റെ എല്ലാ സൈഡും ഗോൾഡൻ ബ്രൗൺ ഷെയ്ഡിലേക്ക് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഓയിലിൽ നിന്നും കോരി മാറ്റാം. ബാക്കിയുള്ള ക്രോക്കറ്റ്സ് കൂടി നമുക്ക് ഡീപ് ഫ്രൈ ചെയ്തെടുക്കാം. നമ്മളെല്ലാ സോസേജ് ക്രോക്കറ്റും ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്.
ഇനി ഇതിന് മുകളിലേക്ക് ഹണി മസ്റ്റർഡ് സോസ് ഒഴിച്ച് കഴിക്കാവുന്നതാണ്. നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും അതോടൊപ്പം നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻസിലൂടെ അറിയിക്കുവാനും മറക്കരുത്. ഇനി നമുക്കൊരു നെക്സ്റ്റ് വ്ളോഗുമായി കാണാം. താങ്ക് യു.